ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ മലാക്കി. ജീവിതകാലം 1094 മുതൽ 1148 വരെ. ആർമാഗിൽ ഒരു കുലീന കുടുംബത്തിലാണ് മലാക്കി ജനിച്ചതെന്ന് വിശുദ്ധ ബെർണാർഡ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ആർമാഗിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ പഠിച്ചു. 1119 അദ്ദേഹം പുരോഹിതനായി. അനന്തരം ലിസ്മോറിലേക്ക് പോയി. വിശുദ്ധ മാൽക്കസിന്റെ കീഴിൽ കുറെ കൂടി ദൈവശാസ്ത്രം പഠിച്ചു. 1123 ബാംഗോറിലെ ആബട്ടായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. പിറ്റേ കൊല്ലം അദ്ദേഹം കൊന്നോറിലെ മെത്രാനായി അഭിഷേചിക്കപ്പെട്ടു. 1132 ആർമാഗിലെ മെത്രാപോലീത്തയായി നിയമിക്കപ്പെടുകയും ചെയ്തു. വളരെ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും തീക്ഷ്ണതയോടെ തന്നെ രണ്ട് രൂപതകളും അദ്ദേഹം ഭരിച്ചു. വന്യ സംസ്കാരം തൂത്തുകളഞ്ഞു. ക്രിസ്തീയ സംസ്കാരം നടപ്പിലാക്കാൻ അദ്ദേഹം പണിപ്പെട്ടു. സമാധാനം പുനഃസ്ഥാപിച്ച ശേഷം 1138 മലാക്കി ആർമാഗിൽ നിന്ന് രാജിവെച്ച് കൊന്നൂറിലേക്ക് മടങ്ങി. അനന്തരം മലാക്കി മാർപ്പാപ്പായെ സന്ദർശിക്കുകയും താമസിയാതെ അയർലൻഡിലെ പേപ്പൽ പ്രതിനിധിയായി നിയമിക്കപ്പെടുകയും ചെയ്തു. ഒരിക്കൽ കൂടി അദ്ദേഹം റോമായാത്ര ചെയ്തു. മടക്കയാത്രയിൽ 1148 ക്ലെയർവോ ആശ്രമത്തിൽ വിശുദ്ധ ബെർണാർഡിന്റെ കരങ്ങളിൽ കിടന്ന് സകല മരിച്ചവരുടെയും ഓർമ്മ കൊണ്ടാടുന്ന ദിവസം അദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞു. 1199 മൂന്നാം ഇന്നസെന്റ് പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. പല അത്ഭുതങ്ങളും മലാക്കി പ്രവർത്തിച്ചിട്ടുണ്ട്. അയർലൻഡിനെയും മാർപ്പാപ്പമാരെയും പറ്റി അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവചനങ്ങൾ പ്രസിദ്ധമാണ്. 1139 ഇന്നസെന്റ് രണ്ടാമനെ സന്ദർശിച്ച് പാലിയം വാങ്ങാൻ ചെന്നപ്പോഴാണ് മാർപ്പാപ്പമാരെ പറ്റിയുള്ള തന്റെ പ്രവചനങ്ങൾ എഴുതി കൊടുത്തതെന്ന് പറയുന്നു. 400 കൊല്ലത്തേക്ക് ഈ പ്രവചനത്തെപ്പറ്റി ആരും ഒന്നും പറഞ്ഞു കാണുന്നില്ല. 112 മാർപ്പാപ്പമാരെ പറ്റിയുള്ള പ്രവചനങ്ങളുണ്ട്. ഒടുവിലത്തെ മാർപ്പാപ്പ പേത്രൂസ് റോമാനൂസ് ആയിരിക്കുമെന്നും അതിനു മുമ്പുള്ള മാർപ്പാപ്പയുടെ ചിഹ്നം ഒലിവിന്റെ മഹത്വമായിരിക്കുമെന്നാണ് പ്രവചനം. അവർ രണ്ടുപേരുടെ ഇടയ്ക്ക് വേറെ മാർപ്പാപ്പമാർ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ജ്വലിക്കുന്ന അഗ്നി എന്നാണ് വിശുദ്ധ 10 പിയൂസ് മാർപ്പാപ്പയുടെ ചിഹ്നം. ആകാശത്തിൽ നിന്നുള്ള പ്രകാശമാണ് 13 ലയോ മാർപ്പാപ്പയുടേത്. മലാക്കിയുടെ പ്രവചന കർത്തൃത്വം എല്ലാവരും അംഗീകരിച്ചിട്ടില്ല. വിചിന്തനം: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അത്ഭുത വരങ്ങൾ നൽകുന്നു. അവ എനിക്കുണ്ട് എന്നും ആര് അവകാശപ്പെടാതിരിക്കുകയാണ് ഉത്തമം.